നിങ്ങൾ പോൺ വീഡിയോ കാണുന്നവരാണോ ജോണി സിംഗ്സിൻ്റെയും സണ്ണിലിയോണ്ടൊക്കെ ആരാധകരാണോ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു പോൺ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു വിപത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ് അത് നമ്മുടെ ബ്രെയിനെ ബാധിക്കാം നമ്മുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കാം അതുപോലെ ഡെയിലി ലൈഫിനെയൊക്കെ ബാധിക്കാം വളരെയധികം സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തത്തിലൊന്നും കാണുക കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന് പറഞ്ഞ ഒരു ഓഡിയോ കണ്ടൻറ്റ് കുക്ക് ഓഫ് ഹോമിൽ അവൈലബിൾ ആണ് അതുകൂടി ഒന്ന് കേൾത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കുക്ക് ഓഫ് ഹോമിൽ അവൈലബിൾ ആണ് ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ുണ്ട് അതുപോലെ തന്നെ മോട്ടിവേഷൻ കാറ്റഗറി പുസ്തകങ്ങൾ ഫിക്ഷണ സ്റ്റോറീസുകൾ ഫിനാൻസ് റിലേറ്റഡ് പുസ്തകങ്ങൾ അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ കുക്ക് ഓഫ് കുക്കോഫിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്തായാലും സെവൻ ഡേയ്സ് ഫ്രീ ട്രയൽ ഇപ്പം ലഭ്യമാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ല സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുന്നതാണ് ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ ഫോൺ എങ്ങനെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ഫോണാണ് കാണുന്നത് എന്നുള്ള ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോണൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് ജയിലിൽ പോകാനുള്ള വഴി അത് മതി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതും അത് ഷെയർ ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും ഒക്കെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ് സോ അങ്ങനെയുള്ള ഒരു കാര്യം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കാം ഇനി മറ്റ് എ ടി പ്ലസ് ആയിട്ടുള്ളൊരു വ്യക്തി എയ്റ്റീം പ്ലസ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ഫോൺ കാണുന്നതിന് നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയാൻ പറ്റില്ല പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മളെ ബ്രെയിനെ ബാധിക്കാം നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കാം സെക്ഷൽ ലൈഫിനെ ബാധിക്കാം അതെങ്ങനെയൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസുകളാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇതാണ് റിയാലിറ്റി ഇതുപോലെയാണ് തൻ്റെ സെക്ഷൽ ലൈഫ് ഉണ്ടാവുക എന്നുള്ളൊരു ചിന്താഗതി പലരുടെയും മനസ്സിലുണ്ടാവുന്നത് അവിടെയാണ് പ്രോബ്ലംസുകൾ ആരംഭിക്കുന്നത് ഇത് പല തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാക്കുക ഇപ്പോൾ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പല ആൾക്കാർ ഇത്തരം വീഡിയോസുകൾ കണ്ടിട്ട് അരമണിക്കൂർ അതിൽ ക്യാരക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സെക്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ചെയ്യുകയാണ് എന്നിട്ടാണ് സ്കലം നടക്കുന്നത് അപ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുകയാണ് അപ്പോൾ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റേ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ പത്ത് മിനിറ്റേ കിട്ടുന്നുള്ളൂ അപ്പോൾ എന്തോ തനിക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് അവിടെ വരുന്നത് അങ്ങനെ ആ ചിന്തകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഈ വീഡിയോകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും വീഡിയോകളിൽ ചിത്രീകരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ അവരവട്ട് ചെയ്യുന്നുണ്ടാവില്ല അതുപോലെ ചിലപ്പോൾ ടൈമിംഗ് കൂടുതൽ കിട്ടാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും അതുപോലെ കട്ട് കട്ട് സീനുകളായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് അല്ലാതെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടു മിനിറ്റ്സിന് മുകളിലോട്ട് ടൈമിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് നോർമലാണ് ഇനി വിത്തിൻ സെക്കൻസിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ എക്സ്പെർട്ട് സൊല്യൂഷനും നമുക്ക് േടാവുന്നതാണെന്നുള്ളതാണ് ഇതേപോലെ തന്നെ വലിപ്പത്തിന്റെ കേസിൽ ഇപ്പോൾ ലിംഗ വലിപ്പം ഇപ്പോൾ ആഫ്രിക്കക്കാരൻ്റെ വലിപ്പം ഇന്ത്യക്കാരന് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ തിക്നെസ് അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ കളർ ഈ കാര്യങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാവും സോ ഇത് കണ്ടിട്ട് ഇതുപോലെയാണ് നോർമൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പ്രോബ്ലംസ് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും അവരുടേതായ വലിപ്പവും അവരുടേതായ ഒരു ഷെയ്പ്പും കാര്യങ്ങളൊക്കെയാണ് അതിന് ഉണ്ടാവുക നിറവും അനുസരിച്ചാണ് ഉണ്ടാവുക നമ്മുടെ ജനിതകമായുള്ള കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുക സോ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് എന്തിനാണോ ഓരോ അവയവം അതിനകത്ത് കേപ്പബിളാണോ അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ അത് കേപ്പബിൾ ആണോ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ അനാവശ്യ കമ്പാരിസണും പ്രോബ്ലംസുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തൻ്റെ പങ്കാളി ഇങ്ങനെ ആയിരിക്കണം ഈ വീഡിയോസുകൾ കണ്ടിട്ട് മാരടവലിപ്പ് ഇങ്ങനെ ഇല്ലെങ്കിൽ വിജയനയുടെ ആ ഒരു ഇല്ലെങ്കിൽ ആ വൾവിയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ അല്ല എന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൺഫ്യൂഷൻസുകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലരുടെയും ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് തൻ്റെ പങ്കാളി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞതിൽ കൊണ്ട് ഒരു താല്പര്യക്കുറവ് ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് വലിയ വിഷയമായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ ലൈഫിനെ ബാധിച്ചു തുടങ്ങും മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻസുകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്പെക്റ്റേഷൻസുകൾ വെക്കും കാരണം ഇങ്ങനെയാണ് ആ ഒരു രതിമൂർച്ച വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും പങ്കാളി ആക്ട് ചെയ്യുക ഒരു കാര്യം അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിട്ട് പങ്കാളിയുടെ കേസിലൂടെ വരുമ്പോൾ ഇങ്ങനെയൊന്നും എന്ന് വരുമ്പോൾ അവിടെയും പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നു അവർ സാറ്റിസ്ഫൈ ആവുന്നില്ല എന്നുള്ള ചിന്താഗതികൾ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ തനിക്കൊരു സംതൃപ്തി വരുന്നുള്ളൂ പങ്കാളി ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തനിക്കൊരു സംതൃപ്തി വരുന്നുള്ളൂ എന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പലതരത്തിലെ പെർവേഷൻസുകളുണ്ട് ഇപ്പം പാർട്ടണറിനെ ഉപദ്രവിക്കുന്നതിലൂടെ സാറ്റിസ്ഫാക്ഷൻ നേടുന്നു അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ പാർണറും എൻജോയ് ചെയ്യുന്നതായിട്ട് ഇത്തരം വീഡിയോസുകൾ കാണിക്കുന്നു പക്ഷേ തൻ്റെ പങ്കാളിയുടെ കേസിൽ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല അപ്പോൾ അവരെ തല്ലുന്നതിലൂടെ അല്ലെങ്കിൽ പല രീതിയിൽ ഉപദ്രവിക്കുന്നതിലൂടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ നേടുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുക അത് ആണെന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള പെർവേഷൻസുകളെ അനുകരിക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ പല തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസുകൾ ഇത്തരം വീഡിയോസുകൾ സമ്മാനിക്കുന്നുണ്ടെന്നുള്ളതാണ് അത് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ പലതരത്തിലെ പ്രോബ്ലംസുകളും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് ഇനി നമ്മൾ അഡിക്റ്റഡ് അഡിക്റ്റഡായിട്ടുള്ള ഒരാളെങ്ങനെ തിരിച്ചറിയാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം സ്വയം നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ട് ഹെൽപ്പ് തേടേണ്ടതും വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു നിശ്ചിത സമയം അത് കണ്ട് അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുകയാണ് നമ്മളൊരു പത്ത് മിനിറ്റ് കണ്ടിട്ട് ആ ഒരു വീഡിയോസ് കണ്ട് അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നു പക്ഷേ അത് മണിക്കൂറുകളോളം അത് നീണ്ടുപോകുകയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനിലൂടെ ആയിരിക്കാം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഡെയിലി ലൈഫിനെ ബാധിക്കുക ഇപ്പോൾ നമ്മുടെ ജോലിയെ അതുപോലെ തന്നെ പഠനത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നു നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കേണ്ട സമയത്തെ അനാവശ്യമായിട്ട് ഇത്തരത്തിൽ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ വരുന്നു ഇനി പാർണറിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി പാർണറുടെ കൂടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇത്തരത്തിൽ ഇത് കാണുന്നതിലൂടെയാണ് അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു താല്പര്യം വരുന്നുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ൊക്കെ കൺട്രോൾ ചെയ്യപ്പെടേണ്ട വസ്തുതകൾ തന്നെയാണെന്നുള്ളതാണ് പിന്നെ വരുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അത്തരത്തിൽ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ഡെയിലി ലൈഫിനെയും ബാധിക്കുന്നു എക്സ്പെക്റ്റേഷൻസുകൾ കൊണ്ട് നമ്മുടെ സെക്ഷൽ ലൈഫിനെയും കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒരു അഡിക്ഷൻ്റെ ലക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാണ് പിന്നെ നമുക്കിത് കാണാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് ഇരിക്കട്ടെ നമുക്ക് വീഡിയോസുകളൊന്നും ആയിട്ടില്ല അത്ര സാഹചര്യത്തിൽ ഇത് കാണാൻ പറ്റാത്തപ്പോൾ വളരെയധികം ഡിസ്റ്റേർബിങ്ങും ദേഷ്യം വരിക ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അഡിക്ഷൻ്റെ ലക്ഷണങ്ങളാണെന്നുള്ളതാണ് അപ്പം നിങ്ങളൊരു അഡിക്റ്റ് ആണോ എന്നുള്ളത് സ്വയം വിലയിരുത്തുകയും കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും കാര്യങ്ങൾ തേടുക എന്നുള്ളതാണ് അപ്പോൾ പോൺ എന്നുള്ളത് നമ്മൾ എൻജോയിപ്പിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വിപത്തുകൾ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ സെക്ഷൽ ലൈഫും നമ്മുടെ ഓവറോൾ ലൈഫിനെയും അത് ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ചങ്കിലേക്കൊക്കെ ഷെയർ ചെയ്തു കാരണം പലരും ഇത് ബസ് ആയിട്ട് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയായിരിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം Bye guys.